കിടില ആംബിയൻസ്. കൊല്ലത്തിന്റെ തേയിലത്തോട്ടമാണ്, ആനച്ചാടി തേയിലത്തോട്ടത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കണ്ടല്ലേ അതിമനോഹരമായ കാഴ്ച. അതുകൊണ്ട് അത് ഓറഞ്ചോ? ഇതെനിക്ക് നല്ല ഓറഞ്ചോ. ഇത് മരോ? ഓറഞ്ച് മരമാണ് ഇത്. ഇത് ഓൾ സ്പൈസ്. ഇത് ആനച്ചാടി. ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പൂപ്പിൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആനച്ചാടി തേയിലത്തോട്ടം വഴി അമ്പനാട് ഹിൽ വ്യൂയിലേക്കൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ചുരുക്കി പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ മൂന്നാറിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ കാണുന്ന അതിമനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് വെഞ്ചർ മലനിരകളാണ്. വെഞ്ചറിലെ ഓരോ മലകൾ പൈനാപ്പിൾ തോട്ടത്തിന് വേണ്ടി കൃഷിയിടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മല കണ്ടോ, ഇടിച്ചിട്ടാക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ പൈനാപ്പിൾ തോട്ടം കൃഷി ചെയ്യാൻ വേണ്ടി റെഡിയാക്കാൻ പോവുകയാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ, ഇതിലെ കുറെ ജെസിബിള് കണ്ടോ, നമ്മൾ അത്ര ഹൈറ്റിൽ ഇരിക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ടാണ് കാണുന്നത്. ഞാനും സൂം ചെയ്ത് കാണിക്കാം. ജെ സി ബി, ഹിറ്റാച്ചി എല്ലാം തടവെടുത്തോണ്ടിരിക്കുകയാണ്. അത്രയും ദൂരത്തിലാണ്, ഏറ്റവും ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ വ്യൂ കാണുന്നത്. അതുകൊണ്ട് വണ്ടികളെല്ലാം വളരെ ചെറുതായിട്ടാണ്. നമ്മൾ നേരത്തെ പോയ വെഞ്ചർ വാട്ടർഫാൾസ് ഏകദേശം ആ മലയുടെ താഴ്ഭാഗത്താണ്, താഴ്വാരത്തായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വേറൊരു സൈഡിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ അമ്പനാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിന്റെ എൻട്രൻസിലേക്ക് കടന്നിരിക്കുകയാണ്. ആനച്ചാടി തേയിലത്തോട്ടത്തിന്റെ എൻട്രൻസിലേക്ക് കടന്നിരിക്കുകയാണ്. തേയിലത്തോട്ടത്തിലെ മലനിരകളിലേക്ക് ടോപ്പ് ഹൈറേഞ്ചിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഏത് നിമിഷവും ആന നമ്മുടെ മുന്നിൽ വന്ന് ചാടാൻ സാധ്യതയുള്ള ഒരു വഴിയാണ്. ഇത് ഓൾ സ്പൈസസ് അതുകൊണ്ട് അത് ഓറഞ്ചോ? ഇത് എനിക്ക് നല്ല ഓറഞ്ചോ. ഇത് മരോ? ഓറഞ്ച് മരമാണ് ഇത്. ഇത് ഓൾ സ്പൈസസ്. ഇത് ആനച്ചാടി. ആനച്ചാടി ഞാൻ ജനിച്ചു വളർന്ന ഈ സ്ഥലം. ഇത് ആനച്ചാടിയോ? അമ്പനാട് സ്റ്റേറ്റ്. അമ്പനാട് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് പോകണം. ഓ, ഇനി അത് കഴിഞ്ഞിട്ടാ ഇനി പോകണ്ട. ഇനി അമ്പനാട് പോകണമെങ്കിൽ ഇനിയും പോകണം അല്ലേ? ഇത് പോകുന്ന വഴിയാ അല്ലേ? പൈമരൊക്കെ വെളിയിൽ നിന്ന് വരുന്നുണ്ട്. അത്തിമരം, ഓറഞ്ച് തുടങ്ങിയ മരങ്ങളും ഇടവിളയായി തേയിലത്തോട്ടത്തിനിടയ്ക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരാൻ പറ്റിയ അനുയോജ്യ കാലാവസ്ഥയാണ് കേട്ടോ. നമ്മുടെ മൂന്നാറിലെ പോലെ തന്നെ കൊല്ലത്തിൻ്റെ മൂന്നാർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ആനച്ചാടി തേയിലത്തോട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. കൊല്ലത്തിന്റെ തേയിലത്തോട്ടമാണ്, ആനച്ചാടി തേയിലത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ടല്ലേ അതിമനോഹരമായ കാഴ്ച.
ചേട്ടാ ഭയങ്കര സൈലന്റ് അല്ലേ, ഇതാണ് പറയാൻ സമാധാനം. സത്യം നല്ല ആംബിയൻസ് ആണ്. പത്ത് മിനിറ്റ് ഇരിക്കണമെങ്കിൽ ദൂരം കിഡിൽ ആംബിയൻസ് ആണ്. നല്ല കിളികളുടെ ഒക്കെ അല്ലേ കഥ എഴുതുന്നവർക്കൊക്കെ നല്ല അല്ലേ അണ്ണാ സ്ക്രിപ്റ്റ് എഴുതാ. എന്തിനായാലും നല്ല അങ്ങ് നമുക്ക് ദൂരെ കണ്ണ. നമ്മളെ കാണുന്നത് ചെങ്കോട്ട മലനിരകളാണ് കേട്ടോ, ചെങ്കോട്ട ഭാഗമാണ്. കൂടെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. കാഴ്ചകൾ തീർന്നിട്ടില്ല, ഇനിയും കാഴ്ചകളേറെ. കൊല്ലം ജില്ലയുടെ ചായപ്പുരയിലാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. നമ്മളങ്ങനെ ഹിൽ സ്റ്റേഷൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. നല്ല മഞ്ഞ്, ഏകദേശം വൈകിട്ട് 6:30 ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. നല്ല മഞ്ഞും തണുപ്പും ഉണ്ട്, മഴ മൂടി നിൽക്കുക. ഏത് നിമിഷവും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനപ്പുറം ഏത് നിമിഷം ആനയോ പുലിയോ എന്തും നമ്മുടെ മുന്നിൽ വരാം എന്ന ഒരു അവസ്ഥയിലുമാണ്. അപ്പം മൊത്തത്തിൽ ഒരു പ്രത്യേക മൂഡിലാണ് ഞങ്ങളിപ്പോൾ. പക്ഷെ കുറച്ച് വൈകിപ്പോയി, ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി എന്നൊരു വിഷമം മാത്രം ബാക്കി നിൽക്കുകയായി. എന്നാലും ഈ ഒരു മൂഡിലും കാഴ്ച കാണുന്നതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഫീലൊന്നും വേറെ തന്നെയാണ്. ദാ ഈ കാണുന്ന അതിമനോഹരമായ സ്ഥലം കണ്ടോ, ഇതാണ് അമ്പനാട് ഹിൽ വ്യൂ. ഇവിടെ പകലായിരുന്നു കാണേണ്ടത്. മലയാളത്തിലും ഇംഗ്ലീഷിലും അമ്പനാട് ഹിൽ വ്യൂ എന്ന് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഫോട്ടോസിൽ ആദ്യം വരുന്ന ഫോട്ടോസ് ഈ ഹിൽ വ്യൂ ആണ്. കണ്ടല്ലേ അതിമനോഹരമായി. ഇത് നേരിട്ട് ശരിക്കും 7 സമയമായതുകൊണ്ട് ലോ ലൈറ്റിൽ ഇത്രത്തോളം വ്യക്തമായിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തതിനൊരു വിഷമം മാത്രമുള്ളൂ. നേരിട്ട് വന്ന് കാണണം, ഈ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നേരിട്ട് വന്ന് വന്ന് കാണണം. പാറ വിഷ്വലാണ്. ഏകദേശം 7 7 ആവാറായി. Thank you.